ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, ലേറ്റസ്റ്റായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരോ കോളേജിലേക്കും വേണ്ടി വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നൽകിയിരുന്നു. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിലവിലുള്ള വേക്കൻസി ഫിൽ ചെയ്യാൻ ആവശ്യമായ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ വ്യത്യസ്ത സ്റ്റുഡൻസ് വ്യത്യസ്ത റാങ്കിങ്ങിലാണ്, ഒന്നിൽ കൂടുതൽ കോളേജിലെ റാങ്കിലൊക്കെ വന്നിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ കോഴ്സസിൽ വന്നിട്ടുണ്ട് എന്നെല്ലാം നമുക്കറിയാം. എങ്കിലും ഇപ്പോഴും റാങ്ക് ലിസ്റ്റിലുള്ള ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാതെയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുണ്ടാകുന്ന സംശയം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ വേക്കൻസിയും ഫില്ലായി കഴിഞ്ഞോ, ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത്, ഇനി വേക്കൻസി ഉണ്ടോ, ഈ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നുവോ, 16-ന് ശേഷം, നമുക്കറിയാം ഒക്ടോബർ 16 വരെയാണ് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള സെലക്ഷൻ നടക്കുക എന്ന് മുൻകൂട്ടി യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നു. അപ്പോൾ ഒക്ടോബർ 16-ന് ശേഷം ഈ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് സെലക്ഷൻ ഉണ്ടാവില്ലേ, ഇനി എന്ത് പ്രോസസ്സാണ് നടക്കുക, സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണോ, സ്പോട്ട് അഡ്മിഷൻ ആണോ, ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, നിലവിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് യൂണിവേഴ്സിറ്റി നൽകിയിരുന്നത്. അത് ഏകദേശം ഫില്ലായി കാണും. അതായത് 16 ഒക്ടോബർ 16-ന് ശേഷം ഓരോ കോളേജിൻ്റെയും അവസ്ഥ, വേക്കൻസിയുടെ അവസ്ഥ എന്താണ്, ഇനി എത്ര വേക്കൻസി ഉണ്ട്, ഇത്തരത്തിലുള്ള വേക്കൻസി ലിസ്റ്റ് തീർച്ചയായും യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത് കാണും. നമുക്കറിയാം, മിക്കവാറും ഗവൺമെൻറ് എയ്ഡഡ് കോളേജൊക്കെ ഏകദേശം ഫില്ലായി വന്നിട്ടുണ്ട്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇപ്പോഴും ഫില്ലാവാതെ നിൽക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒക്ടോബർ 16-ഓടുകൂടി അന്ന് വരെയുള്ള വേക്കൻസികളെല്ലാം ഫില്ലായെങ്കിലും ഇനിയും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ വേക്കൻസി വരും. കാരണം മറ്റ് പല പ്രൊഫഷണൽ പാരാമെഡിക്കൽ കോഴ്സസിലേക്കും കുട്ടികൾ പോകുന്നതോടുകൂടി തന്നെ വേക്കൻസി ഇനിയും കോളേജുകളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരിക്കുന്ന, അതായത് ഇനി വരാനിരിക്കുന്ന ആ വേക്കൻസികളിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ നടത്തുക, വേറൊരു അലോട്ട്മെൻ്റ് ആണോ ഈ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണോ എന്നും നിങ്ങളിൽ സംശയമുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്, ഈ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രിപ്പയർ ചെയ്ത് നൽകിയിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാ വേക്കൻസിയും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ ഇനി അഥവാ വേക്കൻസി വരുമ്പോൾ, തീർച്ചയായും വരും, വരുമോ എന്ന് സംശയിക്കേണ്ട, തീർച്ചയായും വരും. അപ്പോൾ അതിലേക്കെല്ലാം ഇനി ഓർഡറുള്ള, ഇതുവരെ ഏത് റാങ്ക് വരെയാണോ കുട്ടികളെ സെലക്ട് ചെയ്തത്, അതിന് ശേഷമുള്ള റാങ്കിലുള്ള കുട്ടികളെ ഓർഡറിൽ കോളേജ് നേരിട്ട് വിളിച്ച് അഡ്മിഷൻ കൊടുക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോഴറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി അതല്ല, വീണ്ടും വേറെ എന്തെങ്കിലും ഒരു അലോട്ട്മെൻ്റ് ആയിട്ടോ സ്പോട്ട് അഡ്മിഷൻ ആയിട്ടോ യൂണിവേഴ്സിറ്റി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വൈകാതെ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഇതുവരെ അഡ്മിഷൻ കിട്ടാതെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ വീണ്ടും ഒരു പ്രൊവിഷൻ, ഒരു അവസരം യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ നമുക്കറിയാം, സ്പെഷ്യൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ അവരുടെ വേക്കൻസിയൊക്കെ വരുന്നതിനനുസരിച്ച് വീണ്ടും അവരുടെ റാങ്ക് ലിസ്റ്റും ഒക്കെ പരിഗണിക്കപ്പെടുന്നതാണ് ായിരിക്കും. അപ്പോഴെന്തായാലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, വേക്കൻസി ഇനിയും വരും. ആ ഇനി വരുന്ന വേക്കൻസികളിൽ നിന്ന് ഒരുപക്ഷെ ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെയാണ് സെലക്ഷൻ നടത്താൻ സാധ്യത എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അഥവാ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതായിരിക്കും. വേക്കൻസി ഫില്ലായിനില്ല, ഇനി വേക്കൻസി വരുന്ന മുറിക്ക് വീണ്ടും അഡ്മിഷൻ നടക്കും. ഇനി വേക്കൻസി ഫില്ലാവാൻ തീർച്ചയായും ഇനിയും ഒന്നോ രണ്ടോ മാസം എടുത്തേക്കാം. അപ്പോഴേ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളെല്ലാം തീർന്നു, ഇനി നമുക്കില്ല, ഇനി നമ്മുടെ പഠിത്തമില്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മുടെ അവസരം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം നമുക്ക് കോളേജുമായി കോണ്ടാക്ട് ചെയ്തൊക്കെ നോക്കാം, ഏതുവരെയുള്ള റാങ്കുകാരെ സെലക്ട് ചെയ്തു, എൻ്റെ ഊഴം എപ്പോഴാണ് വരുന്നത് എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും അന്വേഷിച്ച് നോക്കുന്നതും നല്ലതായിരിക്കും. വേക്കൻസി ഇനിയും വരാൻ, നമുക്കറിയാം കീമിൻ്റെയൊക്കെ ലിസ്റ്റിൽ നിന്ന് കുട്ടികൾ കോളേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടി അഡ്മിഷൻ എടുക്കുന്നതോടുകൂടിയൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വേക്കൻസി വരും. കീമ് മാത്രമല്ല, പാരാമെഡിക്കൽ കോഴ്സും അതുപോലെ തന്നെ കൊമേഴ്സ് ഹ്യുമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് ആർട്സ് കോളേജ് ആർട്സ് കോഴ്സസിലേക്കൊക്കെ ചേർന്നിരിക്കുന്ന കുട്ടികളും നമുക്കറിയാം ഇപ്പോൾ TTCയുടെയൊക്കെ അഡ്മിഷൻ, DED അഡ്മിഷൻ വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ അത്തരത്തിൽ കോഴ്സസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, നമ്മുടെ അവസരം വരുമെന്ന് പ്രതീക്ഷിക്കുക. അതോടൊപ്പം നമുക്ക് താല്പര്യമുള്ള മറ്റ് കോഴ്സസിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കുകയും അതിലേക്കും പോകാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടി എളുപ്പം ജോലി
കിട്ടുന്ന ഒരു കോഴ്സസ് എത്രയും പെട്ടെന്ന് കിട്ടാൻ നമ്മൾ പ്രവർത്തിക്കുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരുന്നില്ല, അലോട്ട്മെൻറ്റ് തീർന്നിനില്ല, ഇനിയും വേക്കൻസി വരും, ഇനിയും അത് അവസരത്തിനനുസരിച്ച് കുട്ടികളെ റാങ്ക് ഓർഡറിനനുസരിച്ച് കുട്ടികളെ വിളിക്കും. എന്തെങ്കിലും മാറ്റം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സിൽ വരുത്തുന്നുണ്ട്, അലോട്ട്മെൻറ്റ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ അലോട്ട്മെൻ്റ് മറ്റോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സർക്കുലറിലൂടെ അറിയിക്കും. അതറിഞ്ഞാൽ തീർച്ചയായും വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് വിവരം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്താണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.